ഇതാണ് ബോംബെ ഡക്ക്. തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു മീനാണ്. അപ്പേരിൻ്റെ പിന്നിലുള്ള കഥ ഞാൻ വഴിയെ പറയാം. എന്നാലും ഈ കാണുന്ന റവ ഫിഷ് ഫ്രൈ മാൽവാനി ക്യുസീനിലെ ഒരു പ്രധാന ഐറ്റമാണ്. മഹാരാഷ്ട്രയുടെ മാൽവാ എന്ന് പറഞ്ഞിട്ട് ടൗണിന് ഒറിജിനൽ ആയിട്ടുള്ള മാൽവാനി ക്യുസീനിലെ ഇൻഗ്രീഡിയൻസ് പലതും കേരളത്തിലെ ആളുകൾക്ക് സുപരിചിതമായിരിക്കും. ചക്ക, മാങ്ങ, തേങ്ങ ഒക്കെ. ട്രിവാൻഡ്രത്തെ ചിക്കൻ പെരട്ട് പോലത്തെ ഈ ചിക്കൻ കറിക്ക് ഇവർ വിളിക്കുന്നത് ചിക്കൻ സഗോട്ടി എന്നാണ്. നമ്മുടെ അരിപ്പത്തിരിക്ക് ഇവിടെ വിളിക്കുന്നത് ബാഖ്രി എന്നാണ്. നീർദോശക്ക് ഗവനെ, ദോശക്കോ അമ്പോളി. പക്ഷെ നമുക്ക് അറിയാത്ത ചിലതും ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന കൊത്തുമ്പിരി വാടി. കൊത്തമല്ലിയുടെ ഇലയും കടലമാവും പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ കൂട്ടി കുഴച്ച് സ്റ്റീം ചെയ്ത് വാടി അഥവാ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. അതാണ് ഈ കാണുന്ന കൊത്തുമ്പിരി വാടി. മാൽവാനി ക്യുസീൻസ് പരിചയപ്പെടാൻ പല റെസ്റ്റോറൻറ്റുകളും ബോംബെയിലുണ്ടെങ്കിലും ഞാൻ പോയത് ചൈതന്യയിലാണ്. ബോംബെ നിന്ന് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെട്ടിരുന്ന ബോംബെ തീരങ്ങളിൽ സുലഭമായി കാണപ്പെടുന്ന വിരൂപമായൊരു മീനാണ് ബോംബെ ഡക്ക്. കയറ്റി അയച്ചിരുന്ന ട്രെയിനിൻ്റെ പേര് ബോംബെ മെയിൽ ആയതുകൊണ്ട് ബോംബെ മെയിൽ ഫിഷ് എന്നും പിന്നീട് ചുരുക്കി ബോംബെയിൽ നിന്നും ബോംബിൽ നിന്നൊക്കെ ഈ മീൻ അറിയപ്പെട്ടു. എന്നാൽ ചിലര് മെയിൽ എന്ന വാക്കിന് പകരം ദേക്ക് അഥവാ മെയിൽ എന്നർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. പിന്നീട് അത് ബോംബെ ഡക്കുമായി. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് പാഴ്സി ബ്രിട്ടീഷ് ഓതർ ആയിട്ടുള്ള ഫാറൂഖ് ധോണ്ടി ബോംബെ ഡക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ്. ഇത് സത്യമായാലും അല്ലെങ്കിലും ബോംബിൽ അല്ലെങ്കിൽ ബോംബെ ഡക്ക് നിങ്ങൾ കഴിക്കേണ്ട മീനുകൾ ഒന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.